പിളരുംതോറും വളരുകയും വളരുംതോറും പിളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസിലെ കരുത്തൻ ജോസാണോ ജോസഫാണോ എന്നറിയാൻ ഇനി 24 ദിവസം കൂടി കാത്തിരിക്കണം. ഇടതുമുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 12 സീറ്റുകളിലാണ് മത്സരിക്കാൻ അവസരം ലഭിച്ചത്. കോടതി വിധിയിലൂടെ പാർട്ടിയുടെ പേരും ചിഹ്നവും സ്വന്തമാക്കി മാണി ഗ്രൂപ്പ് മത്സരിച്ച സീറ്റുകളിൽ ബഹുഭൂരിപക്ഷത്തിലും വിജയിച്ചാൽ കേരള കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായി ജോസ് കെ മാണി മാറും. മാത്രമല്ല ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ കടകക്ഷി എന്ന പദവിയും കേരള കോൺഗ്രസ്സിന് സ്വന്തമാകും. മത്സരിച്ച സീറ്റുകളിലെല്ലാം വിജയിക്കുമെന്നാണ് ജോസ് കെ മാണിയുടെ അവകാശവാദമെങ്കിലും കുറഞ്ഞത് 6 സീറ്റെങ്കിലും ജയിച്ചാൽ മാത്രമേ ഇടതുമുന്നണി മാണി ഗ്രൂപ്പിന് കാര്യമായ പരിഗണന നൽകൂ. സീറ്റുകളുടെ എണ്ണം ഇതിലും കുറവാണെങ്കിൽ അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ദുർബലമാക്കും. 10 സീറ്റിലാണ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. അവസാന നിമിഷം പാർട്ടി നഷ്ടപ്പെട്ടതിനാൽ പി സി തോമസിന്റെ പാർട്ടിയിൽ ലയിച്ച് ബ്രാക്കറ്റ് ഇല്ലാത്ത യഥാർത്ഥ കേരള കോൺഗ്രസിന്റെ പേരിലാണ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാനായത്. ഔദ്യോഗിക ചിഹ്നം ഇല്ലാതിരുന്നിട്ടും എല്ലാവർക്കും ഒരേ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജോസഫും കൂട്ടരും. ഇനി പാർട്ടി പുനഃസംഘടന നടത്തി ഔദ്യോഗിക ചിഹ്നത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം. മത്സരിച്ച 10 സീറ്റുകളിലും വിജയിക്കുമെന്നാണ് പി ജെ ജോസഫിന്റെ അവകാശവാദമെങ്കിലും മാണി ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ. യു ഡി എഫ് മേൽക്കൈ ലഭിച്ചാൽ സ്വാഭാവികമായും ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളും വിജയിക്കും. ഇതോടെ പി ജെ ജോസ് കേരള കോൺഗ്രസുകളിൽ ഏറ്റവും പ്രബലനാകും. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ മുന്നണിയിലും പാർട്ടിയിലും ജോസഫ് ദുർബലനാകും. പാർട്ടിയിൽ നിന്ന് മാണി ഗ്രൂപ്പിലേക്കുള്ള ഒഴുക്കും ശക്തമാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഉണ്ടായ നേട്ടത്തിൻ്റെ കാരണം മാണി ഗ്രൂപ്പിൻ്റെ വരവാണെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. ഈ കാരണത്താൽ സി പി ഐയേക്കാൾ പ്രാധാന്യമാണ് ജോസ് കെ മാണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. സി പി ഐയുടെ കൈവശമുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി, സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകളായ ചാലക്കുടി, റാന്നി ഉൾപ്പെടെ മാണി ഗ്രൂപ്പിന് നൽകാൻ സി പി എം തീരുമാനിച്ചതും ഈ കാരണത്തിലാണ്. ഏതായാലും കേരള കോൺഗ്രസുകളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം ആർക്ക് അനുകൂലമാണെന്ന് കണ്ടറിയാം.